പ്രതീക്ഷ പോലെ തന്നെ വിൻഡീസിനെതിരായ ഒന്നാം ടെസ്റ്റ് മത്സരത്തിന്റെ മൂന്നാം ദിനവും ഇന്ത്യ സർവാധിപത്യം തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. സമസ്ത മേഖലയിലും രണ്ടാം ദിനം എന്ന പോലെ തന്നെ മൂന്നാം ദിനവും ആവർത്തിച്ചപ്പോൾ ഒരു വമ്പൻ വിജയം തന്നെ മൂന്നാം ദിനം തന്നെ ടെസ്റ്റിന്റെ മൂന്നാം ദിനം തന്നെ ഈ ടെസ്റ്റ് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വിജയത്തിലേക്ക് എത്താനായിട്ട് നമ്മുടെ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാം ദിനം 2 വിക്കറ്റ് നഷ്ടത്തിൽ 312 എന്ന നിലയിലായിരുന്നു ഇന്ത്യ ബാറ്റിംഗ് അവസാനിപ്പിച്ചത്. 143 റൺസുമായിട്ട് ജയ്സ്വാളും ഒപ്പം തന്നെ 36 റൺസുമായിട്ട് വിരാട് കോഹ്ലിയുമായിരുന്നു ആ ഒരു ഘട്ടത്തിൽ ക്രീസിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവിടെ നിന്നും മൂന്നാം ദിനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സെഞ്ചുറി കൂട്ടുകെട്ടുമായിട്ട് ഇരുവരും ഇന്ത്യ ഒരു വമ്പൻ ലീഡിലേക്ക് നയിക്കുകയായിരുന്നു. ഒരു 6 for 16 ബൗണ്ടറിയും അടക്കം 171 റൺസ് അടിച്ചുകൂട്ടിയ ജയ്സ്വാളിൻ്റെ വിക്കറ്റാണ് മൂന്നാം ദിനം ഇന്ത്യക്ക് ആദ്യം നഷ്ടമായത്. അതിൽ തന്നെ താളം കണ്ടെത്താൻ ലേശം ബുദ്ധിമുട്ടുന്ന അൽസാരി ജോസഫ് തന്നെ ആ ഒരു വിക്കറ്റ് സ്വന്തമാക്കിയത് വെസ്റ്റ് ഇൻഡീസിന് കുറച്ച് ആശ്വാസം പകരുന്ന കാര്യം തന്നെയായിരുന്നു. പിന്നീട് ക്രിസിലേക്ക് അജിങ്ക്യ രഹാനെ 3 runs മടങ്ങേണ്ടി വന്നതോടുകൂടി ഇന്ത്യ ഒരു അപകടം മണക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം ക്രിസിലേക്ക് എത്തിയവരുടെ രവീന്ദ്ര ജഡേജയും വിരാട് കോഹ്ലിയും ചേർന്ന് മറ്റൊരു പാർശ്വ കൂടി ബിൽഡ് ചെയ്തതോടുകൂടി ഇന്ത്യ വീണ്ടും ശക്തമായിട്ട് ഈ ഒരു മത്സരത്തിലേക്ക് തിരികെ വരികയായിരുന്നു. എന്നാൽ ആ ഒരു ഘട്ടത്തിൽ 76 runs എത്തി നിൽക്കവേ വിരാട് കോഹ്ലിയെ പുറത്താക്കിക്കൊണ്ട് കോൺവെൽ വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ വെസ്റ്റിൻഡീസിനെ സമ്മാനിക്കുകയും അതിനുശേഷം ക്രീസിലേക്ക് എത്തിയ ഇഷാൻ കിഷൻ ആ ഒരു വേഗം ബാറ്റിങ്ങിന് വേഗം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകൂടി ചെയ്തതോടുകൂടി ഇന്ത്യ 421 തങ്ങളുടെ ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. 5 wicket നഷ്ടത്തിലായിരുന്നു ഇന്ത്യ 421 അടിച്ചുകൂട്ടിയത്. എന്താണെങ്കിലും ഒരു ടാർഗറ്റ് വെസ്റ്റിൻഡീസ് മുന്നിൽ സെറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആ ഒരു ടാർഗറ്റിലേക്ക് ബാറ്റ് വീശിയ വെസ്റ്റിൻഡീസ് മൂന്നാം ദിനം തന്നെ വെറും 130 ഒന്നാം ഇന്നിംഗ്സിനേക്കാൾ ഒരു മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ബാറ്റിംഗിൽ പുറത്തെടുത്ത വെസ്റ്റിൻഡീസ് 130 ഓൾ ഔട്ട് ആവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അത് തന്നെ വെസ്റ്റിൻഡീസ് നിരയിൽ 28 അടിച്ചുകൂട്ടിയ അത്തനാസേക്ക് മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞത്. 5 boundaries അകമ്പടിയോടുകൂടിയായിരുന്നു അദ്ദേഹം 28 അടിച്ചുകൂട്ടിയത്. അദ്ദേഹത്തെ കൂടാതെ 20 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിലേക്ക് എങ്കിലും തങ്ങളുടെ സ്കോർ എത്തിക്കാനായിട്ട് കഴിഞ്ഞത് ഹോൾഡറിന് മാത്രമാണ്. ഇരുവരെയും കൂടാതെ മറ്റാർക്കും 20 പോലും വെസ്റ്റിൻഡീസ് നിരയിൽ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. മറുവശത്താവട്ടെ ഒന്നാം ഇന്നിംഗ്സിലേതുപോലെ തന്നെ അശ്വിൻ തന്റെ തേരോട്ടം തുടരുകയായിരുന്നു. ഒന്നാം ഇന്നിംഗ്സിൽ വീഴ്ത്തിയത് 5 wicket ആണെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ 7 അശ്വിൻ കടപുഴക്കിയത്. എന്താണെങ്കിൽ 2 innings കൂടിയായിട്ട് 12 നമ്മുടെ അശ്വിൻ സ്വന്തമാക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അശ്വിനെ കൂടാതെ രണ്ടാം ഇന്നിംഗ്സിൽ രവീന്ദ്ര ജഡേജ 2 സ്വന്തമാക്കിയപ്പോൾ ശേഷിച്ച് 1 കരസ്ഥമാക്കിയത് മുഹമ്മദ് സിറാജ് ആയിരുന്നു. എന്താണെങ്കിലും ബാറ്റിങ്ങിലും ബോളിങ്ങിലും സർവാധിപത്യം കൈവരിച്ച ഇന്ത്യ മൂന്നാം ദിനം തന്നെ മത്സരം സ്വന്തമാക്കിയപ്പോൾ ഇന്ത്യക്ക് വേണ്ടി 171 അടിച്ചുകൂടിയ യശസ്വി ജയ്സ്വാൾ ഈ ഒരു മത്സരത്തിന്റെ താരമായിട്ട് മാറുകയും ചെയ്തിരിക്കുകയാണ്. എന്താണെങ്കിലും സമസ്ത മേഖലയിലും സർവാധിപത്യം പുലർത്തുകയും ഒരു ഇന്നിംഗ്സിനെയും 141 ലീഡിൽ ഒരു ഒന്നാം ടെസ്റ്റിൽ തന്നെ വിജയം പിടിച്ചെടുക്കുകയും ചെയ്ത് ഇന്ത്യ 1-0 എന്ന രീതിയിൽ ആ ഒരു പരമ്പരയിലും ലീഡിലേക്ക് എത്തിയിരിക്കുകയാണ്.